അമ്പലിയുടെ ഈ പെയിൻറ്റിങ് എക്സിബിഷൻ വൻ വിജയമാകട്ടെ. ഇനിയും ഒരുപാട് വരയ്ക്കാനും പെയിൻറ്റിങ് ചെയ്യാനുള്ള മനസ്സ് അമ്പലിക്കുണ്ടാകട്ടെ. സിനിമയും സിനിമയുടെ കാര്യങ്ങളൊക്കെ നിൽക്കുന്നു, അതിൽ തുടർന്ന് ഇപ്പോൾ സത്യൻ പറഞ്ഞതുപോലെ ഒരു വേറെ ട്രാക്കിലേക്ക് മാറുന്നതും നല്ലതാണ് കാലഘട്ടം അനുസരിച്ച്. അങ്ങനെ സാധിക്കുമെങ്കിൽ അത് ചെയ്യട്ടെ. അതല്ലെങ്കിൽ നമ്മുടെ കൃത്യമായ ഒരു പെയിൻറ്റിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊരാൾക്കും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന കലാപരമായ കഴിവുകൾ എപ്പോഴും അത് പ്രകടിപ്പിക്കാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും കഴിയണം. അതിനുവേണ്ടി പ്രയത്നിക്കുന്നത് ഇപ്പോഴെങ്കിലും ആയി അങ്ങനെ പ്രയത്നത്തിൻ്റെ റിസൾട്ട് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതിമനോഹരമായ പെയിൻറ്റിങ്സാണ്. ഞാൻ എല്ലാ പെയിൻറ്റിങ്ങും കാണുകയുണ്ടായി. അപ്പോൾ നല്ല രീതിയിൽ ഇനിയും ഒരുപാട് പെയിൻറ്റിങ്സ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിയുന്നു. വളരെ വൈകിപ്പോയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴല്ല, കുറച്ചുകൂടി കാലം മുമ്പേ ആകാമായിരുന്നു. എന്നിരുന്നാലും ഇപ്പോഴും അതിന് സമയം വൈകിട്ടില്ല എന്ന് വിചാരിക്കാം. ഇനിയും അത് തുറന്ന് ചെയ്യാൻ പറ്റട്ടെ. നല്ല രീതിയിൽ ഈ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവരുടെയും നല്ല മനസ്സും സഹകരണവും സ്നേഹവും അമ്പരിക്കുണ്ടാകട്ടെ. ഈ പെയിൻറ്റിങ്ങൊക്കെ ആവശ്യമുള്ള ആൾക്കാരും ഒക്കെ വാങ്ങുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇനിയും ഒരു അവസരത്തിൽ ഇങ്ങനെ ചെയ്യാൻ മനസ്സിൽ തോന്നണമെങ്കിൽ ഈ പ്രോത്സാഹനമാണ് ഏറ്റവും വലിയ കാര്യം. അതുണ്ടാകട്ടെ, ഉണ്ടാകണം എന്ന് ഈ നിമിഷത്തിൽ ഞാൻ പറയണം. പിന്നെ പാട്ട് പാടാമെന്നുള്ളൊരു കാര്യം എപ്പോൾ ചെന്നാലും പാട്ട് പാടാമെന്നുള്ളതാണ്. ഇപ്പോൾ പാട്ട് പാടുന്നത് മാത്രം എൻ്റെ പണി. അത് എവിടെ ചെന്നാലും എന്ത് പറഞ്ഞാലും രണ്ടുപേരും പാട്ട്, ഒന്നൊരു പൊരുവാല പാട്ട്, വർഷങ്ങളായിട്ട് പാട്ടുകൾ പാടിയിരുന്ന ആൾ ഈ സമീപകാലത്തിന് 10-14 വർഷമായിട്ടാണ് ഇപ്പോൾ പാട്ട് പാടാൻ വിളിക്കുന്നത്. ഞാൻ 8 വയസ്സിൽ പാട്ട് പാടി തുടങ്ങിയാണ്. 8 വയസ്സിൽ പാട്ട് പാടി തുടങ്ങിയ ആളാണ്. അപ്പോൾ ഞാൻ പാടിയാൽ നന്നാകുന്നു, എനിക്ക് പാടാൻ കഴിയുന്നു, ഞാൻ ഉണ്ടാക്കുന്ന പാട്ട് ഞാൻ പാടിയാൽ അത് ശരിയാവുള്ളൊന്നും അറിയുന്ന ആൾക്കാർ അനവധിയുണ്ട്. എന്നാലും എന്നെ പാടിപ്പിക്കുക. ഞാൻ ഉണ്ടാക്കുന്ന പാട്ട് മുഴുവൻ എനിക്ക് പാടിയെത്താൻ കഴിയും. അത് നമുക്ക് വീട്ടിലിരുന്ന് പാടാനല്ലേ പറ്റുള്ളൂ. ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച് വേണമെങ്കിൽ അവർ പറയുന്ന കോൺട്രാക്ട് അനുസരിച്ചുള്ള കാര്യം ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാക്കിയ പാട്ടുകളൊക്കെ എൻ്റേതായ രീതിയിൽ നിൽക്കുന്നു. അത് ഏത് തരത്തിലാണെങ്കിലും ഒരു പുണ്ഡിതമോ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നോ എന്നെ വിളിച്ചില്ലല്ലോ എന്നുള്ള പുണ്ഡിതമോ പരാതി ഇല്ലാത്തതാണ്. ഏത് കാലഘട്ടത്തിലും എപ്പോഴും ആ സിനിമയുടെ പിന്നാലെ നടന്ന് ഒരാളെ ബുദ്ധിമുട്ടിക്കുക, നമുക്ക് എന്ത് ചെയ്യണ്ടേ എന്ന് ചോദിച്ചിട്ടുമില്ല. എൻ്റെ ജീവിതത്തിൽ ചോദിക്കില്ല. ഞാൻ മതിയെങ്കിൽ എന്നെ വിളിക്കും, അപ്പം പാടാൻ വിളിക്കുക. അപ്പം 5 പടത്തിൽ പാടിയിട്ട് മത്സരത്തിന് പോയിട്ടുണ്ട്. 120 പടത്തിൽ 5 പടം ഞാൻ പാടിയിട്ടുള്ള പാടുകൾ, 5 പടത്തിൽ ഞാൻ പാടിയിട്ടുണ്ട്. അത് മത്സരത്തിന് പോയിട്ടുണ്ട്. അത് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ അന്വേഷിക്കുകയോ ഞങ്ങൾ തിരിച്ചറിയുകയോ എന്നുള്ള പ്രശ്നമല്ല. എന്നിരുന്നാലും വയസ്സായപ്പോഴാണ് കൂടുതൽ ഈ കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് പാട്ട് പാടുക എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവരും എവിടെ ചെന്നാലും നാലുപേര് പാടാൻ പറയും, എന്തെങ്കിലും പാടാൻ പറയും. അപ്പോൾ നമ്മളിപ്പോൾ അമ്പിളി പറഞ്ഞ പോലെ നഷ്ടസ്വർഗങ്ങളിൽ നിന്നുള്ള പാട്ട് എല്ലാവർക്കും അറിയാം. അത് നമ്മളൊരു നിരാശജ്ഞാനല്ലേ. നമ്മൾ പ്രസൻ്റായിട്ട് നിൽക്കുക, ഇപ്പോൾ നല്ല രീതിയിൽ നല്ലൊരു കാര്യം ചെയ്തിരിക്കില്ലേ, അപ്പോൾ സങ്കടപ്പെട്ട് പോകേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ നമുക്ക് സന്തോഷമായിട്ടൊരു പാട്ട് പാടാന്നുള്ളതല്ലേ കാര്യം. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം, ആശകം തേനും നിരാശകൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. ഇത് എല്ലാ തരത്തിലും ബാധകമായ കാര്യമാണ് ശാസ്ത്രഭാഷ. എന്തായാലും നന്ദി, നമസ്കാരം.